Dear students, welcome. Today's class is about thalassemia. This is another example for autosomal linked recessive disease. This is a disease which affects the blood. This thalassemia also transmitted from parents to the offsprings when both the partners are unaffected carrier for the gene or heterozygous. സിക്കിൾ സെൽ അനീമിയയിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ തലാസീമിയയിലും സന്താനങ്ങൾക്ക് ഈ രോഗം ലഭിക്കുന്നത് രണ്ട് പാരൻസും മാതാവും പിതാവും അൺഅഫക്റ്റഡ് ആയിരിക്കുക അവർക്ക് രോഗമില്ലാതിരിക്കുക ബട്ട് ദേ ആർ ക്യാരിയർ ഫോർ ദ ജീൻ അവർ ഈ രോഗത്തിൻ്റെ വാഹകരായിരിക്കുക അങ്ങനെയുള്ള കണ്ടീഷനിൽ സന്താനങ്ങൾക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ദാറ്റ് ഈസ് ദ പാരൻസ് ആർ ഹെട്രോസൈഗസ് The defect could be due to either mutation or deletion, which ultimately result in reduced rate of synthesis of one of the globin chains, that is alpha and beta chains. ഈ ഡിഫക്റ്റ് ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടാവുക ഉൽപരിവർത്തനം ഉണ്ടാവുക അല്ലെങ്കിൽ ഡിലീഷൻ നഷ്ടപ്പെടുക which ultimately result in reduced rate of synthesis of one of the globin chain. ഇവിടെ മ്യൂട്ടേഷനും ഡിലീഷനും വിധേയമാകുന്നത് ജീനുകളാണ് ജീനുകൾ മ്യൂട്ടേഷൻ സംഭവിക്കുക ജീനുകൾ നഷ്ടപ്പെട്ടു പോവുക അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്ത് സംഭവിക്കും ജീനുകൾ നഷ്ടപ്പെട്ടു പോയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഹീമോഗ്ലോബിൻ ചെയിനും ഉണ്ടാവില്ല അല്ലേ അതിൻ്റെ പ്രൊഡക്ഷനെയും അത് ബാധിക്കും അത് ആൽഫ ചെയിനെ ബാധിക്കാം അല്ലെങ്കിൽ ബീറ്റ ചെയിനെ ബാധിക്കാം നമുക്കറിയാലോ ഹീമോഗ്ലോബിനിലെ ഗ്ലോബിൻ പാർട്ടിന് രണ്ട് ആൽഫ ചെയിനുണ്ട് രണ്ട് ബീറ്റ ചെയിനും ഉണ്ട് ദിസ് കോസസ് ദ ഫോർമേഷൻ ഓഫ് അബ്നോർമൽ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ അപ്പോൾ ആൽഫയോ ബീറ്റയോ ചെയിന് നാല് ചെയിനും ഉണ്ടായില്ലെങ്കിൽ അത് ഹീമോഗ്ലോബിൻ്റെ ഘടനയെ ബാധിക്കും ഇറ്റ് കോസസ് അബ്നോർമൽ ഹീമോഗ്ലോബിൻ റിസൾട്ടിങ് ഇൻ ടു അനീമിയ വിച്ച് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡിസീസ് അത് ഹീമോഗ്ലോബിൻ്റെ ഘടനയെ ബാധിക്കുകയും അനീമിയയ്ക്ക് ഇടയാക്കുകയും ചെയ്യും തലാസീമിയ ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വിച്ച് ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഈസ് എഫക്റ്റഡ് ഏത് ഹീമോഗ്ലോബിൻ ചെയിനാണ് ബാധിച്ചിരിക്കുന്നത് ഏതിൻ്റെ പ്രൊഡക്ഷനാണ് നടക്കാതിരിക്കുന്നത് ആൽഫ ചെയിൻ്റെ പ്രൊഡക്ഷനാണോ നടക്കാതിരുന്നത് ബീറ്റ ചെയിൻ്റെ പ്രൊഡക്ഷനാണോ നടക്കാതിരുന്നത് അതിനനുസരിച്ച് തലാസീമിയ നമുക്ക് ആൽഫ തലാസീമിയ ബീറ്റ തലാസീമിയ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം ആൽഫ തലാസീമിയ നമ്മളിനി പറയാൻ പോകുന്നത് ആൽഫ തലാസീമിയയെക്കുറിച്ചാണ് ഹിയർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൽഫ ഗ്ലോബിൻ ചെയിനീസ് എഫക്റ്റഡ് ഇൻ ആൽഫ തലാസീമിയ ദ പ്രൊഡക്ഷൻ ഓഫ് ആൽഫ ഗ്ലോബിൻ ചെയിനീസ് എഫക്റ്റഡ് ആൽഫ തലാസീമിയയിൽ ആൽഫ ഗ്ലോബിൻ ചെയിൻ്റെ നിർമ്മാണമാണ് തടസ്സപ്പെടുന്നത് ആൽഫ തലാസീമിയ ഈസ് കൺട്രോൾഡ് ബൈ ടു ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസ് എച്ച് ബി എ വൺ ആൻഡ് എച്ച് ബി A2 on chromosome 16 of each parent. അല്ലെങ്കിൽ ആൽഫ തലാസീമിയെ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് ജീനുകളാണ് വളരെ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസ് അതാണ് എച്ച് ബി എ വണ്ണും എച്ച് ബി എ ടു ഓൺ ക്രോമസോം 16 ഓഫ് ഈച്ച് പാരൻറ്റ് ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും 44 ഓട്ടോസോം ഉണ്ട് അതിലെ 16-ാമത്തെ ഓട്ടോസോമിലാണ് ഈ ജീനുകൾ കാണപ്പെടുന്നത് എച്ച് ബി എ വണ്ണും എച്ച് ബി എ ടും ആൻഡ് ഇറ്റ് ഈസ് ഒബ്സേർവ്ഡ് ഡ്യൂ ടു മ്യൂട്ടേഷൻ ഓർ ഡിലീഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ ഫോർ ജീൻസ് അപ്പോൾ മാതാവിൽ നിന്നുള്ള രണ്ട് ജീൻ പിതാവിൽ നിന്നുള്ള രണ്ട് ജീൻ അങ്ങനെ ടോട്ടൽ 4 ജീൻസ് ഉണ്ടായിരിക്കും ഈ 4 ജീനിൽ ഏതെങ്കിലും ഒന്നിന് മ്യൂട്ടേഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീൻ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ആൽഫ തലാസീമിയ ഉണ്ടാകുന്നത് ഈ ചിത്രം നോക്കുക ഇൻ ദ ക്രോമസോം 16 ദർ ആർ ടു ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസ് വിച്ച് കൺട്രോൾ ആൽഫ തലാസീമിയ എച്ച് ബി എ വൺ ആൻഡ് എച്ച് ബി എ ടു സോ ദർ ആർ ടോട്ടൽ 4 ജീൻസ് ആൻഡ് പീപ്പിൾ ഹാവ് 2 കോപ്പീസ് ഓഫ് ദ എച്ച് ബി എ വൺ ജീൻ ആൻഡ് 2 കോപ്പീസ് ഓഫ് എച്ച് ബി എ ടു ജീൻസ് അപ്പോൾ ഈ ജീനുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഡിലീഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ നടന്നാൽ ആൽഫ തലാസീമിയ ഉണ്ടാവും ദ മോർ ജീൻസ് എഫക്റ്റഡ് ദ ലെസ് ആൽഫ ഗ്ലോബിൻ മോളിക്യൂൾ പ്രൊഡ്യൂസ് ദ മോർ ജീൻ എഫക്റ്റഡ് ദ ലെസ് ആൽഫ ഗ്ലോബിൻ മോളിക്യൂൾ പ്രൊഡ്യൂസ്
എത്ര ജീനുകളാണോ ബാധിക്കുന്നത്, കൂടുതൽ ജീനുകൾ ബാധിക്കും തോറും അത്രയും ഗ്ലോബിൻ മോളിക്യൂൾ ഉണ്ടാവുന്നത് കുറയുകയും ഈ രോഗത്തിൻ്റെ തീവ്രത കൂടി വരികയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ബീറ്റ തലാസീമിയ. ഇൻ ബീറ്റ തലാസീമിയ പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ ഈസ് എഫക്റ്റഡ്. ബീറ്റ തലാസീമിയയിൽ ബീറ്റ ഗ്ലോബിൻ ചെയിൻ്റെ പ്രൊഡക്ഷനാണ് ബാധിച്ചിരിക്കുന്നത്. ആൽഫ തലാസീമിയയിൽ ദ പ്രൊഡക്ഷൻ ഓഫ് ആൽഫ ഗ്ലോബിൻ ചെയിൻ ഈസ് എഫക്റ്റഡ് ആൻഡ് ഇൻ ബീറ്റ തലാസീമിയ ദ പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ ഈസ് എഫക്റ്റഡ്. ബീറ്റ തലാസീമിയ ഈസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ജീൻ. ആൽഫ തലാസീമിയ ഈസ് കൺട്രോൾഡ് ബൈ ടു ജീൻസ് എച്ച് ബി എ വൺ ആൻഡ് എ ടു. ബട്ട് ഇൻ ബീറ്റ തലാസീമിയ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ജീൻ എച്ച് ബി ബി ഓൺ ക്രോമസോമൻ 11 ഓഫ് ഈച്ച് പാരൻറ്റ്. ബീറ്റ തലാസീമിയയെ കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ ജീനാണ് എച്ച് ബി ബി. ഈ എച്ച് ബി ബി കാണപ്പെടുന്നത് ക്രോമസോം 11 പതിനൊന്നാമത്തെ ഓട്ടോസോമിലാണ് ഈ എച്ച് ബി ബി എന്ന ജീന് കാണപ്പെടുന്നത്. ദിസ് ഡിസീസ് ഒക്കേഴ്സ് ഡ്യൂ ടു മ്യൂട്ടേഷൻ ഓഫ് വൺ ഓർ ബോത്ത് ദ ജീൻസ്. ഈ ഡിസീസും ഉണ്ടാവുന്നത് മ്യൂട്ടേഷൻ വഴിയാണ്, അല്ലെങ്കിൽ ഡിലീഷൻ ഓഫ് വൺ ഓർ ബോത്ത് ദ ജീൻസ്. ഒന്നെങ്കിൽ ഒരു ജീൻ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ രണ്ട് ജീനുകളും നഷ്ടപ്പെടുക. അപ്പോൾ ആ ജീൻ നിയന്ത്രിക്കുന്ന ബീറ്റ ഗ്ലോബിൻ ചെയിൻ്റെ നിർമ്മാണം നടക്കാതെ വരും. തലാസീമിയ ഡിഫർ ഫ്രം സിക്കിൾ സെൽ അനീമിയ ഇൻ ദാറ്റ് ദ ഫോർമർ ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം ഓഫ് സിന്തസൈസിങ് ടു ഫ്യൂ ഗ്ലോബിൻ മോളിക്യൂൾ. തലാസീമിയ സിക്കിൾ സെൽ അനീമിയയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? എന്താണ് സിക്കിൾ സെൽ അനീമിയയും തലാസീമിയയും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ രണ്ടും അനീമിയ ഉണ്ടാക്കുന്നുണ്ട്. തലാസീമിയയിൽ ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലമാണ്, അളവിൻ്റെ പ്രശ്നമാണ് അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം ഓഫ് സിന്തസൈസിങ് ടു ഫ്യൂ ഗ്ലോബിൻ മോളിക്യൂൾ. ഇവിടെ കുറഞ്ഞ അളവിൽ ഹീമോഗ്ലോബിൻ മോളിക്യൂളിൻ്റെ ചെയിന് നിർമ്മിക്കപ്പെടുകയാണ് തലാസീമിയയിൽ ചെയ്യുന്നത്. വൈൽ ഇൻ സിക്കിൾ സെൽ അനീമിയ ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം ഓഫ് സിന്തസൈസിങ് ആൻഡ് ഇൻകറക്റ്റ്ലി ഫങ്ഷനിങ് ഗ്ലോബിൻ. സിക്കിൾ സെൽ അനീമിയയിൽ ക്വാളിറ്റേറ്റീവ് പ്രോബ്ലമാണ്, അതായത് അതിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരും അല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള എറേഴ്സ് ഉണ്ടാവും ഹീമോഗ്ലോബിന്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം ആൻഡ് ഇൻ തലാസീമിയ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം ഓഫ് സിന്തസൈസിങ് ടു ഫ്യൂ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ. അനദർ ഡിസീസ് വിച്ച് ഈസ് ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രെയ്റ്റ് ഈസ് മയോടോണിക് ഡിസ്ട്രോഫി. വി ക്യാൻ സീ ദ പെഡിഗ്രി അനാലിസിസ് ഓഫ് മയോടോണിക് ഡിസ്ട്രോഫി. ആസ് ഇറ്റ് ഈസ് എ ഓട്ടോസോമൽ ലിങ്ക്ഡ് വൺ ഓഫ് ദ പാരൻ്റ് ഈസ് ഹിയർ അഫക്റ്റഡ് ആൻഡ് ഇൻ ദ പ്രോജനി ബോത്ത് സെക്സസ് ആർ അഫക്റ്റഡ് അല്ലേ. ഈ ചിത്രം നോക്കുക, പെഡിഗ്രി അനാലിസിസിൽ നോക്കിയാൽ നമുക്കറിയാം ഇത് ഓട്ടോസോം ലിങ്ക്ഡ് ഡിസീസ് ആയതുകൊണ്ട് ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പാരൻ്റ് ഇത് എഫക്റ്റഡ് ആയിട്ടുണ്ട്, ഈ അസുഖം ബാധിച്ചിട്ടുണ്ട്. കുട്ടികളിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും രണ്ടാൾക്കും ഈക്വലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ കാണാം രണ്ട് കുട്ടികളും, ഇവിടെ ലിംഗത്തിനനുസരിച്ചല്ല ഈ രോഗം മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക് കൈമാറുന്നത്. ഇത് രണ്ടു പേർക്കും ഉണ്ടാവാനുള്ള സാധ്യത ഒരേപോലെയാണ്. സോ മയോടോണിക് ഡിസ്ട്രോഫി ഈസ് ആൻ ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രെയ്റ്റ്. ഓക്കേ.